ഇവിടെ നിലവിൽ അത്തരത്തിലുള്ള ഒരു പ്രശ്നമില്ലാന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. റിവ്യൂ പറയാൻ പാടില്ല എന്ന് കോടതി പറഞ്ഞിട്ടില്ല. ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പാടില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മാത്രമല്ല നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെ പല റിവ്യൂസും ഞാൻ കാണാറുണ്ട്. ഒരു വസ്തുവിന് കൊള്ളാത്ത സിനിമകളൊക്കെ ഉദാത്ത സിനിമയാണെന്ന് പറഞ്ഞ് കുത്തിയിരുന്ന് അരമണിക്കൂർ പറയുന്ന കാണാറുണ്ട്. അത് ഏത് അജണ്ടയുടെ ഭാഗമായിട്ട് പറയുന്നു? കാഴ്ചപ്പാടല്ലേ, ചിലപ്പോൾ ആ എഴുതിയ ആൾക്ക് സിനിമയെ പറ്റിയുള്ള കാഴ്ചപ്പാട് അനുസരിച്ച് അത് ഉദാത്തമാണെന്ന് തോന്നിയിട്ടുണ്ടാകും അല്ലേ? പോസിറ്റീവ് റിവ്യൂവിന് ഇവിടെ ഈ പറയുന്ന കേസെടുക്കാൻ കോടതിയോ അല്ലെങ്കിൽ പോലീസോ പറഞ്ഞിട്ടില്ലല്ലോ. ഒരു റിവ്യൂക്കെതിരെയും കേസെടുക്കാൻ കോടതി പറഞ്ഞിട്ടില്ല. കോടതി പറഞ്ഞത് എന്താണ്? ഡിഫൈമേഷൻ ഉണ്ട്, കേസെടുക്കുക, അത് ഓൾറെഡി നാട്ടിലുള്ള നിയമമാണ്. ബ്ലാക്ക് മെയിലിങ്ങിനെതിരെ കേസെടുക്കുക, അത് ഓൾറെഡി നാട്ടിലെ നിയമമാണ്. ഇവിടെ പുതുതായിട്ട് ഒരു നിയമം കൊണ്ടുവന്നിട്ടില്ലല്ലോ. കോടതി അത് മാത്രമല്ല അശ്വന്ത് പറഞ്ഞത്, അതായത് വിവരങ്ങൾ ശേഖരിക്കണം, എന്താണ് ഈ യൂട്യൂബ് ഈ റിവ്യൂവരുടെ ചരിത്രം എന്താണെന്ന് പരിശോധിക്കണം, അതിന് സ്ഥിരതയുണ്ടോ എന്ന് പരിശോധിക്കണം, പ്രൊഫൈൽ ഫോട്ടോ പരിശോധിക്കണം, നമ്പർ കൊടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം, യൂസർ നെയിം ഉണ്ടോ എന്ന് പരിശോധിക്കണം, ഉപയോഗിക്കുന്ന ഭാഷ എന്താണെന്ന് പരിശോധിക്കണം, ഭാഷാ ശൈലി എന്താണ്, അതിൽ സാങ്കത്യമുണ്ടോ എന്ന് തുടങ്ങിയതൊക്കെ പരിശോധിക്കണം. ഇതെല്ലാം വയലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലല്ലേ ഇതൊക്കെ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ മറ്റുള്ളവരുടെ അഭിമാനത്തെ ഒക്കെ ബാധിക്കുന്ന ഘട്ടത്തിൽ കടക്കുമ്പോഴല്ലേ അത്തരം ഇടപെടൽ വരുന്നത്? അത്തരത്തിലുണ്ടെങ്കിൽ പരിശോധിച്ചോളൂ. ഇത് പബ്ലിക്കായിട്ടല്ലേ പറയുന്നത്, ഇത് എല്ലാവർക്കും കാണാലോ, ഇത് ഹൈഡ് ചെയ്ത് വെച്ചിട്ടില്ലല്ലോ, സീക്രട്ട് ഗ്രൂപ്പിലല്ലോ പറയുന്നത്. ഇത് ആർക്കും കാണാവുന്നതാണ്, ആർക്കും പരിശോധിക്കാവുന്നതാണ്. അതിൽ എന്തെങ്കിലും തരത്തിലുള്ള പിന്നെ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ടെങ്കിൽ അതിനെ നടപടി എടുക്കാലോ, അതിന് തയ്യാറായിട്ടാണല്ലോ ഇത് ചെയ്യുന്നത്. ചെന്നെത്തുന്നു എന്നൊരു ചോദ്യം സ്വാഭാവികമായും സമൂഹത്തിന് ഭാഗത്തുനിന്ന് ഉണ്ടാവില്ലേ? ഇനി നിങ്ങൾ നിയമ നടപടി എടുത്തോളൂ എന്ന് പറയുമ്പോൾ ഇതുവരെ ഉണ്ടായ നഷ്ടം അതുകൊണ്ട് പരിഹരിക്കപ്പെടുമോ? അത് നിയമ നടപടി എടുക്കാനുള്ള കാര്യങ്ങൾ ഇല്ലല്ലോ, ഉള്ള ഇല്ലാത്തത് കൊണ്ടല്ലേ ഞാൻ ഇപ്പോഴും ഇവിടെ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇല്ല, എന്നെ പിടിച്ച് ജയിലിടേണ്ട സമയം കഴിഞ്ഞില്ല. ഞാൻ അപ്പോൾ ഞാൻ ആ ഒരു ഗ്രൂപ്പിനെ പറ്റി അത്തരം ഒരു പ്രവണതയെ പറ്റിയാണ് ചോദിക്കുന്നത്. അതെ, ഒരു ഗ്രൂപ്പിൽ ഒരാളും ഇത്തരത്തിലുള്ള മോശമായിട്ട് പറഞ്ഞിട്ടില്ല. അത്തരം പ്രവണത ഇല്ല. പ്രവണത ഉണ്ടെന്ന് ആരോപിക്കുക. ഇപ്പൊ സജി നന്ദിയേട്ടനെ പറയുന്നു ഇവിടെ മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്, എറണാകുളം ബേസ് ചെയ്തിട്ട് ലക്ഷങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. അത് കൊടുക്കുന്ന ആരാണ്? പ്രൊഡ്യൂസേഴ്സാണ് കൊടുക്കുന്നത്. ചെലവഴിച്ച് തിയേറ്ററിൽ എത്തിക്കുന്ന സിനിമ ഒരൊറ്റ അരമണിക്കൂർ കൊണ്ട് ഒരു ഗ്രൂപ്പിന് പൈസ ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ തകർത്ത് കളയാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രൊഡ്യൂസർക്ക് അത് കൊടുക്കാതെ എന്ത് നിവൃത്തി? ആ പ്രൊഡ്യൂസേഴ്സ് അങ്ങനെ പൈസ കൊടുത്തില്ലെങ്കിൽ നല്ല സിനിമയാണെങ്കിൽ വിജയിക്കും. ഇവർ ഈ പൈസ കൊടുത്ത ആളുകൾ ഈ മറ്റേ ഫേക്ക് ഐഡിയിൽ വന്നിട്ട് ഇത് ഗംഭീര സിനിമയാണ് ഞെട്ടിപ്പിക്കുന്ന സിനിമ എന്നിട്ട് ഏതെങ്കിലും സിനിമയോട് വിജയിച്ചിട്ടുണ്ടോ? അപ്പൊ ഈ പൈസ ഒരു നാല് റിവ്യൂ നാല് പേര് ഇടുകയാണെങ്കിൽ അവിടെ ആള് കേറാതെ പോകും. പക്ഷെ അതുകൊണ്ട് ആ ഹോട്ടലിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാതെ ഉണ്ട് എന്നല്ല. സിനിമ എന്ന് പറയുന്നത് അവനവന്റെ അത്യാവശ്യമല്ല, അവനവന്റെ ആസ്വാദനത്തിന് വേണ്ടി ഉണ്ടാകുന്ന മോശമാണ് എന്ന് നാല് പേർ പറഞ്ഞാൽ അതിനെ ബാധിക്കും. ആ അങ്ങനെയാണെങ്കിൽ സിനിമ ഇറക്കണ്ടേ. അങ്ങനെ വിമർശനം സിനിമ ഇറക്കാൻ വേണ്ടിയിട്ട് അത് എന്ത് ആറ്റിറ്റ്യൂഡാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉൽപ്പന്നം വിൽക്കാൻ വേണ്ടി കാശ് കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് മോശമാണെങ്കിൽ മോശമാണെന്ന് തന്നെ പറയും. അതിൽ എന്ത് ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നം എന്താണ്? അങ്ങനെ വ്യാജ പ്രചാരണം നടത്താൻ പാടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ സിനിമ ഇറക്കണ്ട എന്ന് പറയുന്നത് അങ്ങനെ പറയാനുള്ള അധികാരം എന്നാ പിന്നെ റിവ്യൂ ചെയ്യേണ്ടെന്ന് പറയുന്നത് ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ്? എന്റെ അടുത്ത് റിവ്യൂ ചെയ്യേണ്ടെന്ന് അല്ലെ റിവ്യൂ ചെയ്യുന്ന ആളോട് റിവ്യൂ ചെയ്യേണ്ടെന്ന് സിനിമാക്കാർ പറയുന്നത് ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ്? റിവ്യൂ ചെയ്യേണ്ട എന്ന് സിനിമാക്കാർ പറഞ്ഞോ? ഇങ്ങോട്ട് എത്ര സിനിമാക്കാരോ എന്തിന് ഏഴ് ദിവസം വരെ കാത്തിരിക്കാൻ സാധ്യമല്ല. കാരണം അത്രയും ദിവസം കാത്തിരുന്ന സിനിമ ഉണ്ടാവില്ല എന്ന് തിയേറ്ററിൽ. ശരി, ശ്രീ സജി നന്ദിയേട്ട, ഇവിടെ ഇത്രയും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സിനിമ ഇറക്കേണ്ടതില്ല എന്നുള്ളതാണ് വാദമെങ്കിൽ എന്താണ് മറുപടി?